ഒരു മനുഷ്യൻ രോഗിയായി എത്തുമ്പോൾ അവൻ്റെ ഏത് പ്രതിബിംബം അവനെ രോഗിയാക്കിയത്? അതിൽ പങ്കെടുക്കുന്ന മനസ്സാണ് കാണേണ്ടത്. അവൻ്റെ സോഡിയത്തിൻ്റെ ലെവൽ കൂടിയിരിക്കുന്നു, ഇപ്പോഴും അവൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ്റെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടിയിരിക്കുന്നു, അവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ്റെ സോഡിയം കുറഞ്ഞിരിക്കുന്നു, അവൻ്റെ പൊട്ടാസ്യം കുറഞ്ഞിരിക്കുന്നു, ഇപ്പോഴും അവൻ ജീവിച്ചിരിപ്പുണ്ട്. 2.4 ഹീമോഗ്ലോബിൻ എത്തിയിരിക്കുന്നു, അവനെ എടുത്തുകൊണ്ട് വന്ന് പരിശോധിച്ച് നോക്കാൻ 2.4 ആണ് ഹീമോഗ്ലോബിൻ. ചത്തിട്ടില്ലല്ലോ, സ്റ്റിൽ ഹീസ് ലിവിങ്. അവൻ എന്തിനു ജീവിക്കുന്നു? ഏതോ കാര്യമുണ്ട്. അവൻ്റെ ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കാത്തത് അവൻ്റെ മാരോ മാത്രമായിരിക്കുമോ? അതൊരു മാനസിക വ്യാപാരത്തിൽ ഒതുങ്ങിയ പ്രതിബിംബമായിരിക്കുമോ? എൻ്റെ വിളർച്ച ഞാൻ നിർബന്ധപൂർവം തീരുമാനിച്ചൊരിടത്ത് വെച്ച് ഉപാപചയ പ്രവർത്തനം തടഞ്ഞതാണെങ്കിൽ ഗുളിക കൊണ്ടൊന്നും മാറില്ല. അതിനനുഗുണമായ പ്രതിബിംബം പോകുന്നൊരു നല്ല വാക്കകത്ത് വീണാൽ ചിലപ്പം മനസ്സ് പരിണമിക്കും വാക്കിനനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചികിത്സ അല്ലാതുള്ളത്? ഒരു വർണ്ണം ഉച്ചരിച്ച് നോക്കുക. കണ്ഠത്തിൽ നിന്നായിരിക്കും ചിലതിന് ശബ്ദം വരുക, അതിന് കണ്ഠ്യം എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലത് ചുണ്ടുകൊണ്ടായിരിക്കും പറയുന്നത്, അതിന് ഓഷ്ട്യം എന്ന് പറയും. കണ്ഠവും ഓഷ്ടവും ചേർന്ന് വരുന്ന ശബ്ദങ്ങളെ കണ്ഠോഷ്ട്യം എന്ന് പറയും. താലു കൊണ്ട് പറയുന്നതിനെ താലവ്യം എന്ന് പറയും. കണ്ഠവും താലുവും ചേർന്ന് വരുന്നതിനെ കണ്ഠതാലവ്യം എന്ന് പറയും. ഇങ്ങനെ ഓരോ വർണ്ണത്തിനും സ്ഥാനമുണ്ടെന്ന് പഴയ മലയാളം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടോ? പഠിക്കും. ഇപ്പം മലയാളത്തിലൊന്നുമില്ല, ഇപ്പം ഒന്നും പഠിക്കാനില്ല, പഴയ കാലത്ത് പഠിക്കാനുണ്ട്. അയാളുടെ നാവിന് കേടുവന്നാൽ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പറ്റില്ല. ഇയാളുടെ ഈ പ്രതിബിംബം, ഈ ഒരു പ്രതിബിംബം ഉണർന്നിരിക്കുമ്പോൾ ആ ഉച്ചരിക്കുന്ന ശബ്ദം വികലമായാൽ അതുളവാക്കുന്ന വൈദ്യുത തരംഗങ്ങൾ, അത് വികലമായാൽ ഉളവാക്കുന്ന ആന്തരിക ദൃശ്യങ്ങൾ, ആ ശബ്ദം വികലമായാൽ ഉളവാക്കുന്ന എൻസൈമുകൾ, ഹോർമോണുകൾ രോഗങ്ങളായി പരിണമിക്കും. ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അതിൻ്റെ ജഡ്ജസ്, അതിൻ്റെ പ്രേക്ഷകർ, ലോകമെമ്പാടുമുള്ളവർ ഒരു പദം മുറിക്കേണ്ടാത്തടത്ത് മുറിച്ച് ഏതോ സുഖമുണ്ടാക്കാൻ പോകുമ്പോൾ, ഒരു പദത്തിന് പൂർവികമായ ജനിതകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അർത്ഥത്തിന് വിപരീതമായ ഒരു അർത്ഥം ഉണ്ടാകുമെന്ന വ്യാജേന പറയുമ്പോൾ, ഉദാഹരണം വേണം തോന്നുന്നു, ഭയങ്കര സൗന്ദര്യം, സൗന്ദര്യത്തിൻ്റെ വിശേഷണ ഭയങ്കരം. സൗന്ദര്യം എന്ന പദത്തെ വികലമാക്കുന്നതാണ് ഭയങ്കരം. പുറമേ ആ സൗന്ദര്യം വളരെ വലുതാണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ നിരന്തരമായി പറയുമ്പോൾ ഭയങ്കരം എന്ന് പറയുന്നതെല്ലാം നല്ലതാണെന്ന് പ്രതീതമാവുകയും നല്ലതും ചീത്തയും തിരിച്ചറിയാനാകാതെ ഭാഷ അർത്ഥം മസ്തിഷ്കത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കഴിക്കുന്ന ഒരാഹാരം ഈ പദങ്ങളോടുകൂടി കൊടുക്കുമ്പോൾ, കഴിക്കരുതാത്തതാണെങ്കിലും അതകത്തേക്ക് ഇല്ല. അതിൻ്റെ രൂപകൽപ്പനകളിൽ മാറ്റം വരും. ഭാഷാപദങ്ങളെ പാരമ്പര്യ സംസ്കൃതികളിൽ നിന്ന് പിരിക്കുകയും പുതിയ പദങ്ങളെ കോയിൻ ചെയ്യുകയും അവബോധങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്താൽ നാഡികളുടെ ചലനം,
മസ്തിഷ്കത്തിൻ്റെ കലകൾ, കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ, ഇവയുടെയൊക്കെ ഗതി എന്താവും? മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ചേർച്ചയും ജനിതക സ്മൃതികളും പദങ്ങളും തമ്മിലുള്ള ബന്ധം, അറിയാതെ വാർത്തകൾ ചമച്ചാൽ എങ്ങനെ ഇരിക്കും? പരസ്യങ്ങൾ രൂപകൽപ്പന ചെയ്താൽ എങ്ങനെ ഇരിക്കും?